ഗസപ്പം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഇന്ന് വന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടോ, GTA 6 ഒക്കെ റിലീസാകുമ്പോഴാണ് അതിൻ്റെ ട്രെയിലർ 5-ാം തീയതി ഇറങ്ങും. സോ അപ്പം സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് GTA 5 അതുപോലെ തന്നെ ഫോർസ ഹൊറിസോൺ സീരീസ്, PC ഗെയിംസ് എല്ലാ PC ഗെയിംസ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഫോണിൽ കളിക്കാമെന്ന്, അതുപോലെ തന്നെ ടാബില് ഫോൺ പറയുമ്പോൾ ആൻഡ്രോയിഡും iOS ഏത് ഫോണിൽ വേണമെങ്കിൽ നമുക്ക് കളിക്കാൻ കഴിയും. സോ അതെങ്ങനെയാണ്, അപ്പോൾ ഞാൻ ആദ്യം ഇതിനെപ്പറ്റി സംഭവം ഇപ്പോൾ വർക്കിംഗ് ആട്ടോ. ഞാൻ തക്കണ നിങ്ങൾക്ക് വേണേൽ കീബോർഡിൽ കളിക്കാം. സോ ഞാനിപ്പോൾ എക്സ്ബോക്സിൻ്റെ കൺട്രോളറാണ്, കീബോർഡും മൗസും വർക്ക് ചെയ്യും. സംഭവം 100% വർക്കിംഗ് ആണ്. എല്ലാ ഗെയിമും കളിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇതിൽ വേറെ ഇഷ്ടം പോലെ ആപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര ഒരു രസമില്ല, കാരണം ചിലപ്പം ബഗ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ് ഒരുപാടൊക്കെ കൊടുക്കണം, ജസ്റ്റ് 2 മണിക്കൂർ കളിക്കാനുള്ളൂ. സോ ഇപ്പോൾ ഉള്ളത് അൺലിമിറ്റഡ് ആണ്, എത്ര വേണേൽ കളിക്കാം. പിന്നെ ഞാൻ കുറേ നോക്കിയപ്പോൾ ജിയോൻ്റെ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിൽ കയറിയപ്പോൾ നമുക്ക് വേണ്ട ഗെയിംസ് ഒന്നുമില്ല, GTA ഇല്ല, ഫാർക്രൈയിലൊന്നുമില്ല, അവർ വേറെ കുറേ ഗെയിംസ് ആണ്. സോ അതും സ്കിപ്പ് ചെയ്ത് പിന്നെ ഫൈനലായിട്ട് ഒന്നാണ് നമ്മുടെ സ്വന്തം എക്സ്ബോക്സിന് തന്നെ, എക്സ്ബോക്സിൻ്റെ ക്ലൗഡ് ഗെയിമിംഗ് പറഞ്ഞ സിസ്റ്റം ഒക്കെ ക്ലൗഡ് ഗെയിമിംഗ് ആയിട്ടോ നോക്കിയേ. അത് മാത്രമേ നമുക്ക് അങ്ങനെ കളിക്കാൻ കഴിയത്തുള്ളൂ. അതാവുമ്പോൾ നമുക്ക് ഫോണിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ജസ്റ്റ് ക്ലൗഡിൽ നിന്ന് എടുത്ത് കളിക്കുക. ഒരു ടെക്നിക്ക് എടുക്കുക സമയം കുറച്ച് മുമ്പ് ഇറങ്ങിയാണ്. പക്ഷേ ആ നമ്മൾ എക്സ്ബോക്സിൻ്റെ ക്ലൗഡ് ഗെയിമിംഗ് നമ്മളെ ഇന്ത്യയിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം VPN കുട്ടനെ യൂസ് ചെയ്തിട്ട് ആ ഒരു സംഭവം കളിക്കും. സോ VPN നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇപ്പം GTA 5 അല്ലെങ്കിൽ ഏത് PC ഗെയിംസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം, അത് നിങ്ങൾക്ക് ഇതിൽ കളിക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് VPN ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാൻ VPN ഒരു സൂപ്പർ VPN എന്ന് പറഞ്ഞ സംഭവമാണ്. എന്നിട്ട് അതിൽ ഫ്രാൻസ് സെർവർ കണക്ട് ചെയ്യണം. ഓക്കെ, വേറെ 1-2 സെർവർ കണക്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യില്ല. അപ്പം ഫ്രാൻസ് കൺട്രി സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ലൗഡ് ഗെയിം, അതായത് എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്യുക, അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ആക്കുക. ഐ മീൻ ബ്രൗസ് ചെയ്താൽ മതി, ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഗസപ്പ് ഇതാണ് നമ്മളുടെ സൈറ്റ്, നമ്മളുടെ എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിന് അടിച്ചെടുത്ത ഈ സാധനം വരും. അപ്പം നിങ്ങളിതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഷോർട്ട് കട്ട് ഇടാൻ, സോ ഈ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് ഷോർട്ട് കട്ട് ഇടുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, സോ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇതാക്കണം, ഇങ്ങനത്തെ ഒരു സാധനം വരും. അപ്പം ഇതാണ് ഓൺ ആക്കേണ്ടത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്കിപ്പം കാണാം, ഹിറ്റ്മാൻ ഉണ്ട്, GTA 5 ഉണ്ട്, ഫാർക്രൈ ഉണ്ട്, അതുപോലെ തന്നെ ഇതാക്കണ ഫോർസ് ഉണ്ട്, എല്ലാ സാധനവും ഇതിലുണ്ട് കേട്ടോ. എല്ലാം കിടുക്കാച്ച് ഗെയിംസ് ആണ്. അപ്പം നമുക്ക് ആദ്യം ഫോർസ് കളിക്കുക, അതിന് ശേഷം GTA 5 ഓരോന്നൊന്നും ജസ്റ്റ് കളിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിം ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, എല്ലാം ക്ലൗഡിലാണ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു വൈഫൈ കണക്ഷൻ വേണം. വൈഫൈ അത്യാവശ്യം നല്ല ഫാസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ഗെയിമിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കൂടും. ഓക്കെ, സോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതാക്കണ ഫോർസ് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പം കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കീബോർഡ് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുക, വയറലായിട്ടുള്ള കീബോർഡും മൗസും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതാക്കണ എൻ്റെ എക്സ്ബോക്സ് ആണ് കണക്ട് ചെയ്ത്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ബ്ലൂടൂത്ത് വഴി, ജസ്റ്റ് ഈ എക്സ്ബോക്സ് കണക്ട് ചെയ്ത് നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന മാതിരി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഗെയിം കളിക്കാം. ഗസപ്പ് ഇതാക്കണ നമുക്ക് ആദ്യം ഫോർസ് എടുക്കുക, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോളർ ഇല്ലാന്ന് പറയും, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ കൺട്രോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ, സോ നമുക്ക് ഇതാക്കണം, അത് റണ്ണിംഗ് ആണ്. ഇതിപ്പോൾ ബീറ്റാ വേർഷനിലാണ് ഇത് കറക്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ലൊരു വേർഷനിലേക്ക് വന്ന്, ഒറിജിനൽ വേർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബട്ടറി, ഓക്കെ, ബട്ടറി സ്മൂത്തായിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളെ PC ഗെയിമാണ് ഇപ്പം ഫോണിൽ ലോഡായി കൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധനം ഇപ്പോൾ ഇതാക്കണ കറക്റ്റ് ലോഡിംഗ് ആണ്. എന്തോ പോലെ ഇത്രയും കാലത്ത് PC യിൽ മാത്രം കളിച്ചൊരു സാധനം ഇപ്പോൾ ഫോണിലേക്ക് വരുമ്പോൾ അത് നല്ല കിടുക്കാച്ച ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇപ്പം ഇനി കളിക്കുന്നത് നെറ്റിൻ്റെ അനുസരിച്ചിരിക്കും, അതാണ് എനിക്ക് കാണിച്ചത്, നിങ്ങൾ ജസ്റ്റ് കണ്ടോക്കി കോളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാക്കണ നമ്മളുടെ ഫോർസ് അവിടെ ഓൺ ആയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഓ യാ, സോ നമ്മളുടെ വണ്ടി ഇതാക്കണ കറക്റ്റ് സെറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കാം. ഇതാണ് ആക്സിലേറ്റർ വരുന്നത്, അല്ല അത് റിവേഴ്സ് ആട്ടോ, ഇതാണ് ആക്സിലേറ്റർ, നല്ല കൊടുക്കുക. ഓ, പ്ലേയബിൾ ആണ്, പക്ഷേ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഓ ഓ ഓ ഓ ഓ, പക്ഷെ നല്ല രീതിയിലുള്ള എന്താ FPS കുറവുണ്ട് കേട്ടോ. ഈ സംഭവം പ്ലേയബിൾ ആണ്, പക്ഷെ നിങ്ങൾ തന്നെ കണ്ടല്ലോ അതെന്താ പറയുക, ഒരു നമ്മൾ ഇങ്ങനെ ഭയങ്കര സ്മൂത്തിലുള്ള ഒരു സാധനമല്ല. മേ ബി ഇത് ഭയങ്കര ഗ്രാഫിക്കലി ഭയങ്കര പവർഫുൾ ആയൊരു ഗെയിമാണ്. അപ്പം നമ്മൾ ഫോണിൽ കളിക്കുമ്പോൾ അതിൻ്റെതായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കണമെങ്കിൽ ജസ്റ്റ് ഈ സാധനം എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാർ മാറ്റാം, വ്യൂ മാറ്റാം, എല്ലാം ചെയ്യാം, കിട്ടിക്കാൻ സാധനമാണ്. ഇവിടെ ഒരു കുറച്ച് ബട്ടൺസ് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കണ ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സിറ്റ് ഗെയിം, ക്വിറ്റ് ഗെയിം അടിച്ച് കഴിഞ്ഞാൽ ഇതാക്കണ ഗെയിമിൽ നിന്ന് നമ്മൾ ഔട്ടായി.
ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മളുടെ GTA 5 ഇവിടെയുണ്ട്. സോ GTA 5 എടുക്കുക. ഇതിപ്പോൾ ഇതാക്കണ GTA 5 ഇപ്പം കറന്റ് ഇത് റണ്ണിങ് ആണ്. മിഷനാണ് GTA 5 തുടങ്ങി മിഷൻ ഉണ്ട്. സാർ മിഷനാണ് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഗ്രാഫിക് ക്വാളിറ്റി, ഡിലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കാണിച്ചു. കാരണം രണ്ടും സെയിം ടൈം കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാക്കണ നമുക്കിത് ഈ മിഷനാണ് ഇങ്ങനെ ഓക്കെ മൂവ് ചെയ്യാനുള്ളത്. കണ്ടു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് ആ ഒരു ഇതില്ലെങ്കിലും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് കളിക്കാൻ കഴിയും കേട്ടോ. കാരണം ഒരു ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ലല്ലോ. പോ നമ്മൾ ജസ്റ്റ് ഫയർ ചെയ്ത് കാണിച്ചരാം. കണ്ടില്ലേ, പോടാ കുരുപ്പേ. ഇപ്പം പൊട്ടും കണ്ടില്ലേ. അത് ഇതൊക്കെ സെറ്റാട്ടോ, ഒന്നും വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ ഗെയിം പോലും ഇൻസ്റ്റാൾ ചെയ്യൊക്കെ ക്ലൗഡ് ഗെയിമിംഗ് അല്ലേ, അപ്പം അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി ഉണ്ട് ഗൈസ്. ചാടി കളിക്കുക, ഓടാം, സ്പീഡിൽ ഓടാം, എല്ലാം സെറ്റല്ലോ ഞങ്ങളെ. കൂ പെർഫെക്റ്റ് ആട്ടോ. സോ ഇതാണ് GTA 5. ഇത് ഈ മിഷൻ മൊത്തമായിട്ട് കളിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ മോഡിൽ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കായിരുന്നു. ഇത് കുറേ ഉണ്ടാവും ഈ മിഷൻ മൊത്തം. ഗൈസ്, അപ്പോൾ ഇതാക്കണം ഇപ്പം ഹിറ്റ്മാൻ റണ്ണിങ് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഒരുവിധം എല്ലാ ഗെയിംസും കളിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇത് കുറച്ചുകൂടി പവർഫുൾ ഉള്ള ടാബ്ലറ്റ് ആട്ടോ. അപ്പം നമുക്ക് ടാബിൽ ഇതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഫോണിലായിട്ട് ഇപ്പോൾ ഫോണിൻ്റെ വൈഫൈ എന്ന് പറയുമ്പം അത്ര ഒരു പവർഫുൾ ആയിരിക്കും. പക്ഷേ ടാബിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടൊരു വൈഫൈ ആയിരിക്കും, എനിക്കറിയില്ല. അതായത് ഇത് 2-3 വർഷം പഴക്കമുള്ള ഒരു ടാബാണ്. അപ്പോൾ നമുക്ക് ഇതാക്കണം ഇത് ടാബിലേക്ക് ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്തിടാക്കണം. നമ്മളുടെ അക്സസറീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ജസ്റ്റ് കണക്ട് ചെയ്യുക. എക്സ്ബോക്സ് കൺട്രോളർ ഇപ്പോൾ ആൾ കണക്ട് ആട്ടോ. നമുക്ക് ഫോൺ ജസ്റ്റ് ഓഫാക്കാം. അപ്പോൾ ഞാൻ എന്താക്കണം ഇതിൽ പെയർ ചെയ്യട്ടെ. ഗൈസ് ടാബിൽ കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ കുഞ്ഞോ. ഇതൊക്കെ ടാബിൽ വലിയ ഡിലേ ഒന്നുമില്ല. നമ്മൾ ആ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന പോലെ അത്ര ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ഒക്കെ കഴിയുന്നുണ്ട് അല്ലേ. പറപ്പിച്ച് നോക്കാം. ഓ പിന്നെ ഇതൊക്കെ സിമ്പിളാ. കുറച്ചുകൂടി ഒരു ബെറ്റർ ഇൻ്റർനെക്ഷൻ ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലേ സെറ്റ് ചെയ്ത. ഓ അതാ ഞാൻ പറയണത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ അല്ലേ. ഓ പൊളിട്ട ഒരു ഗെയിം ഇൻസ്റ്റാൾ ആക്കണ്ടല്ലോ, അതാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഈ ഒരു പറഞ്ഞ മെത്തേഡിലൂടെ ഞാൻ കാണിച്ച മാതിരി ചെയ്യണോട്ടോ, അല്ലെങ്കിൽ കളിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഗെയിംസും എല്ലാ ഫോൺസിലും കളിക്കുക. ഇൻ്റർനെറ്റ് സ്പീഡ് അത്യാവശ്യം വേണമെന്നുള്ളൂ. ട്രൈ ടു ലൈക്ക് എന്താ പറയുക, 5 Hz ഇല്ല, അതിൽ വെച്ച് ഇൻ്റർനെറ്റ് വൈഫൈൻ്റെ സ്പീഡ് അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ ഇതാക്കുന്നതിൽ ഫാർക്രൈ ലോഡിംഗ് ആണ്. നമ്മൾ ഫാർക്രൈ കളിക്കുക. ഫാർക്രൈ ഒക്കെ PC-യിലൊക്കെ എമ്മാതിരി ടഫ് ഗെയിമാണ്. അത്രയും GB ഉണ്ട്. GT 100 GB എന്താ പറയുക, ആ മിഷ്യൻ ഉണ്ടാവേണ്ട. ആ മിഷ്യൻ അങ്ങോട്ട് കളിച്ച് കഴിയാൻ എനിക്ക് ഈ സാധനം യൂസ് ചെയ്ത് കളിക്കാൻ കഴിയില്ല. ഞാൻ എന്നിട്ട് ഇതാക്കണ കീബോർഡും മൗസും കണക്ട് ചെയ്ത് നോക്കി, യൂസിങ് ഇതാക്കണ ഈ ഒരു സാധനം വെച്ച് കണക്ട് ചെയ്ത് നോക്കി, പക്ഷെ എന്താ പറയുക വർക്ക് ചെയ്യുന്നില്ല. സോ നമുക്ക് അങ്ങനെ കഴിയത്തില്ല കളിക്കാൻ. ഓക്കെ, പിന്നെ എനിക്കൊരു ഐഡിയ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം മൊബൈലിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇതാക്കണം HDMI പോർട്ട് ഉണ്ട്. അങ്ങനെ HDMI പോർട്ട് വെച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേയിലേക്ക് വലിയ ഡിസ്പ്ലേയിലേക്ക് ഇടുക. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ GTA 5 ഒക്കെ വലിയ ഡിസ്പ്ലേയിൽ എന്താ പറയുക ഫോൺ യൂസ് ചെയ്ത് കളിക്കാൻ കഴിയും. യൂസിങ് ഈ സാധനം വേണം കേട്ടോ. മൗസും കീബോർഡും വർക്ക് ചെയ്യുന്നില്ല, ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യും കേട്ടോ. മൗസും കീബോർഡും ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ വർക്ക് ചെയ്യും. ഇപ്പോൾ ഇതാക്കണ നമ്മുടെ ഫാർക്രൈ ടാബിൽ എല്ലാ ഗെയിമും നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. നിങ്ങളെ മൊബൈലിൽ ഒരു ചെറിയൊരു പിക്സലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ടാബിൽ എല്ലാ ഗെയിമും നല്ല കറക്റ്റ് നമ്മളുടെ PC ലെവൽ ആ ഒരു ക്വാളിറ്റി തന്നെ. ജസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടി കാണാം, കാണണ്ടടി കറക്റ്റ് ഒരു PC ലെവൽ ക്വാളിറ്റിയിലാണ് നമുക്ക് ടാബിൽ കളിക്കുന്നത്. ഗൈസ് ഇപ്പോൾ ഫാർക്രൈ ഇതിൽ ഇതാക്കണ കറക്റ്റ് റണ്ണിങ് ആട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മുടിഞ്ഞ സ്റ്റോറിയാണ് ഗൈസ്. ഈ സ്റ്റോറി സ്കിപ്പ് എനിക്ക് കഴിയുന്നില്ല. എല്ലാ ബട്ടൺസും ഞാൻ അമർത്തി നോക്കി, ഈ സ്റ്റോറി ഒന്ന് സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് കളിച്ച് കാണിച്ചായിരുന്നു. പക്ഷേ ഇപ്പം ഇതിൽ റണ്ണ് ചെയ്യണത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി 1080p ഇപ്പം എനിക്ക് തോന്നുന്നു. മേ ബി ഒരു 1080p ഇപ്പോൾ ഈ ഗെയിം വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, കണ്ടില്ലേ ഇതാണ് അവസ്ഥ. ഈ സാധനം സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് വർക്കിംഗ് ആണ് കേട്ടോ അതുമായിട്ട്. പക്ഷേ ഒരു ബട്ടൺ അമർത്തിട്ട് ഈ സ്റ്റോറി ഒന്ന് സ്കിപ്പ് ആകുന്നില്ല. അങ്ങനെയാണ് നമ്മളിതൊന്ന് കളിച്ച് ജസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി ഇങ്ങനെ കുറേ കാരണവന്മാരുടെ സംസാരം കെട്ടിയിരിക്കുന്ന കേസ്. ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര ബോറാട്ടോ. എൻ്റെ അമ്മോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ
ഇതായോ കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നേ പ്രസ് എ അറസ്റ്റ് ചെയ്യാം ഇത് അറസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം കുറേ സ്റ്റോറി ഉണ്ട്, അത് കാത്തിക്കാൻ സമയമില്ല. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇന്ന് തന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇതിൻ്റെ ചെറിയ ക്യാച്ച് ഉണ്ട്, ഈ സാധനം കിട്ടണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് എക്സ്ബോക്സിൻ്റെ 650 രൂപ അല്ല 550 രൂപേൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതെടുത്ത് ഒരു മാസം നിങ്ങൾക്ക് എല്ലാ ഗെയിംസും PC, കൺസോൾ എല്ലാ ഗെയിംസും കളിക്കുക. PC കളിക്കുക, ടാബ്ലറ്റിലും കളിക്കുക, എല്ലാത്തിനും കളിക്കുക. സോ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോൾ പ്ലേബിൾ ആണ്, കണ്ടില്ലേ, സാധനം പ്ലേബിളാണ്. പക്ഷേ ഇപ്പോഴൊരു സ്ലോ മോഷനിലാണ് ഇത് പ്ലേ ചെയ്യുന്നത്. സ്പീഡിലാവണമെങ്കിൽ ഇനിയും കുറച്ചുകൂടിയും കഴിയണം. അപ്പോൾ യാ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ ബൈ.